Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Needy Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, Oru Veedu. Desdemona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ ടി ആർ ബിൽഡിംഗ് ടിക്കി ബസാർ പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ ബാഗ് ബസാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് സർവീസ് ബാങ്കിന് സമീപം മെയിൻ റോഡ് പയ്യന്നൂർ ബാഗ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് ഗ്രാൻഡ് ടേജസിന് എതിർവശം പയ്യന്നൂർ നമസ്കാരം നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ദുരന്തങ്ങളെ നേരിടാൻ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ സുസജ്ജം 3 ദിവസങ്ങളിലായി പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനതല പരിശീലന ക്ലാസിന് സമാപനമായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളെയും ചെറുപുഴ ഈസ്റ്റേളേരി പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടുമേനി അരുമ്പ ചെക്കഡാം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത് അധികൃതരുടെ അനാസ്ഥയാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ വെള്ളോറ അനീക്കംപാറയ്ക്ക് സമീപത്തെ 10 ഏക്കറോളം പ്രദേശത്ത് തീപിടുത്തം പെരിങ്ങോത്തു നിന്നുമെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീയണച്ചു കലാസാംസ്കാരിക രംഗത്ത് പ്രമുഖരായി എത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തകരും മന്ത്രിമാരുമെന്ന് പ്രശസ്ത ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ ചെറുതാഴം സ്വദേശി പി ജനാർദ്ദനൻ നായർ എഴുതിയ 3 പുസ്തകങ്ങളുടെ പ്രകാശനകർമ്മം ടി പത്മനാഭൻ നിർവഹിച്ചു കുടുംബശ്രീ മിഷൻ കണ്ണപുരം ബഡ് സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കണ്ണപുരത്ത് നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മെമ്പർ ശോഭാ ബാലൻ വാർത്തകൾ വിശദമായി ദുരന്തങ്ങളെ നേരിടാൻ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ സുസജ്ജം 3 ദിവസങ്ങളിലായി പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനതല പരിശീലന ക്ലാസിന് സമാപനമായി ഇനി ദുരന്തമുഖത്ത് ഫയർഫോഴ്സിനും പോലീസിനുമൊപ്പം സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും ഉണ്ടാകും കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പയ്യന്നൂർ ഫയർ സ്റ്റേഷനിൽ നടന്ന സംസ്ഥാനതല ട്രെയിനിങ്ങിലൂടെ ദുരന്തത്തെ അഭിമുഖീകരിക്കാനും നേരിടാനുമുള്ള പ്രാപ്തിയും ആത്മവിശ്വാസവും സേനാംഗങ്ങൾ നേടിക്കഴിഞ്ഞു പരിശീലന ക്ലാസിന്റെ സമാപന ചടങ്ങ് പയ്യന്നൂർ പ്രിൻസിപ്പൽ എസ് ഐ പി ബാബുമോൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അത് സർവീസായി അങ്ങനെ ചെയ്യാം നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ 21 എസ് ഐ ആയത് പിന്നീടാണ് ഡയറക്റ്റ് എസ് ആ വേണ്ടി എസ് ഐ ആദ്യം കോൺസ്റ്റബിളായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒരു സർവീസായി കണ്ട് ചെയ്ത് ചെറുപ്പക്കാർക്ക് ഉണ്ടല്ലേ ചെറുപ്പക്കാരുണ്ട് നല്ല ചെറുപ്പക്കാരുണ്ട് പയ്യന്നൂർ പെരിങ്ങോം അഗ്നിരക്ഷാ നിലയ പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സേനാംഗങ്ങൾക്കുള്ള പരിശീലനമാണ് പയ്യന്നൂർ സ്റ്റേഷനിൽ വെച്ച് നടന്നത് ഡിങ്കി തുഴച്ചിൽ ലാഡർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം പ്രഥമ ശുശ്രൂഷ തുടങ്ങിയ പാഠഭാഗങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നു ചടങ്ങിൽ പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി പി ഗോകുൽദാസ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എ പ്രേമൻ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളെയും ചെറുപുഴ ഈസ്റ്റേളേരി പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടുമേനി അരുമ്പ ചെക്കഡാം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു വർഷങ്ങളായി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എങ്കിലും ഇതുവരെയായും അധികൃതർ ഇതിന് പരിഹാരം കണ്ടിട്ടില്ല സംശയിക്കേണ്ട ഇങ്ങനെയും റോഡുകൾ നാട്ടിലുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കുക ഈ റോഡിലൂടെ എങ്ങനെ യാത്ര സാധ്യമാകുമെന്നത്
കണ്ണൂർ ജില്ലയെയും കാസർഗോഡ് ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറുപുഴ പഞ്ചായത്തിനെയും ഈസ്റ്റലേരി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത്. അരനൂറ്റാണ്ട് കാലത്തെ പഴക്കമുള്ള ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യത്തിന് തന്നെ വർഷങ്ങളുടെ പഴക്കവുമുണ്ട്. 2 വർഷം മുൻപ് തന്നെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ തുക അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായും പ്രവൃത്തിയൊന്നും നടന്നിട്ടില്ല. ഇത് രാഷ്ട്രീയക്കാരുടെ പതിവ് വർത്തമാനമായി മാത്രമാണ് പ്രദേശവാസികൾ കാണുന്നത്. ഈ ചെക്ക് ഡാമെന്ന് കടുവേനി പോന്ന് പഴയ കാലത്തെ നമ്മുടെ മറ്റേ മണക്കടവ് മറ്റേ നീലമ്പാറ റോഡാണിത്. ഏകദേശം കുറേ വർഷങ്ങൾക്ക് മുമ്പേ ടാറിങ് ചെയ്തതാണ്. അതിനുശേഷം ഇത് ടാറിങ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു അവസ്ഥയായിട്ട് 1-2 വർഷങ്ങളായി. അപ്പോൾ ഇതിനു മുമ്പേലും മെമ്പറോടും രാഷ്ട്രീയ പാർട്ടിക്കാരായ എല്ലാവരായും സംസാരിച്ച സ്ഥിതിക്ക് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത് 10 ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി പാസ്സായിട്ടുണ്ട്, ടെൻഡറായിട്ടുണ്ട്. അത് എത്രയും വേഗം ഈ റോഡിൻ്റെ പണി എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലോമ്പുഴപ്പാലം തകർന്നു വീണപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് ഈ റോഡിലൂടെയാണ്. അതോടെയാണ് പൊട്ടിപ്പുളിഞ്ഞ പാലത്തിൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയത്. ഇപ്പോൾ റോഡൊഴിവാക്കി തൊട്ടടുത്തുള്ള കൃഷിയിടത്തിലൂടെയാണ് വാഹനങ്ങൾ ഓടുന്നത്. സ്കൂട്ടികളിലും മോട്ടോർ സൈക്കിളുകളിലും പോകുന്ന സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ വീഴുന്നതും പതിവ് കാഴ്ചയാണ്. സ്ഥിരമായി ഞാൻ കാണുന്ന ഒരു പ്രശ്നം, ഈ റോഡിന്റെ അവസ്ഥ ഇത്രയും മോശമായ സ്ഥിതിക്ക് കുറെ സ്ത്രീകൾ സ്കൂട്ടിയും കൊണ്ട് ഇതിലെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അതേപോലെ വാഹനങ്ങൾ, പല വാഹനങ്ങളും, പല സ്കൂട്ടി പോലത്തെ വാഹനങ്ങളിൽ നിന്ന് സ്ത്രീകളൊക്കെ തന്നെ വീഴുകയും പരിക്കുകൾ പറ്റുകയും ചെയ്യുന്ന ഒരു നിത്യ പതിവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഉള്ളത്. പൊടിശല്യം കൊണ്ട് തന്നെ റോഡിന് ഇരുവശത്തും താമസിക്കുന്ന ആളുകൾ കടുത്ത ആരോഗ്യ പ്രശ്നവും നേരിടുന്നുണ്ട്. വീട്ടുകാർ എന്നുള്ളതന്നെ ഞങ്ങൾക്ക് തന്നെ കുറെ ആൾക്കാർക്ക് ഇവിടെ താമസിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ വണ്ടികൾ പോകുമ്പം ഈ ചിറ്റാരിക്കാല റോഡ് അടച്ച സമയത്ത് എല്ലാ വണ്ടികളും ഇതിലേ കൂടെ പോകും. ഇതിലെ പൊടികൾ തികച്ചും വീടിന്റെ ഉള്ളേക്കാണ് ഇതിന്റെ പൊടികൾ വരുന്നത്. ഇതിനെതിരെ അരിമ്പയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി പ്രദേശത്ത് ബാനറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ റോഡിന്റെ പ്രവൃത്തിക്ക് ആവശ്യമായ തുക അനുവദിച്ചു കഴിഞ്ഞെന്നും അടുത്ത ദിവസം തന്നെ പ്രവൃത്തി ആരംഭിക്കുമെന്നുമാണ് അധികൃതരുടെ വാദം. എന്തായാലും എന്താകുമെന്നത് കണ്ടറിയേണ്ട കാഴ്ച തന്നെയാണ്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. വെള്ളോറ അനീക്കംപാറയ്ക്ക് സമീപത്തെ 10 ഏക്കറോളം പ്രദേശത്ത് തീപിടിച്ചു. ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. പെരിങ്ങോത്ത് നിന്നും എത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ഞായറാഴ്ച ഉച്ചയോടെയാണ് വെള്ളോറ അനീക്കംപാറയ്ക്ക് തീപിടിച്ചത്. ഉച്ചസമയമായതിനാൽ തീ ആളിപ്പടരുകയായിരുന്നു. കശുമാവ് ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ കത്തിനശിക്കുകയും ചെയ്തു. ഏകദേശം 10 ഏക്കറോളം സ്ഥലത്താണ് ഇത്തരത്തിൽ തീപിടിച്ചത്. സംഭവം അറിഞ്ഞ് പെരിങ്ങോത്ത് നിന്നും എത്തിയ ഫയർഫോഴ്സും സംഘവും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. സ്റ്റേഷൻ ഓഫീസർ കെ എൻ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശശിധരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമാണ് തീയണയ്ക്കാൻ നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. കലാസാംസ്കാരിക രംഗത്ത് പ്രമുഖരായി എത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തകരും മന്ത്രിമാരുമാണെന്ന് പ്രശസ്ത ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ. ചെറുതാഴം സ്വദേശി പി ജനാർദ്ദനൻ നായർ എഴുതിയ 3 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിച്ച് ചെറുതാഴത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുതാഴം സ്വദേശിയായ പി ജനാർദ്ദന നായർ 33 വർഷത്തെ നീതിന്യായ വകുപ്പിൽ നിന്നും വിരമിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം എഴുതിയ 3 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം പ്രശസ്ത ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ നിർവഹിച്ചു. കലാസാംസ്കാരിക രംഗത്ത് എഴുത്തുകാരന്മാർ ഉൾപ്പെടെയുള്ള കലാകാരന്മാർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്നും രാഷ്ട്രീയ പ്രവർത്തകരും മന്ത്രിമാർക്കുമാണ് ഈ രംഗത്ത് പരിഗണന ലഭിക്കുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വൈകി വന്ന എഴുത്തുകാർക്ക് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒട്ട് സാഹിത്യകാരനെയും കലാകാരനെയും ഒന്നും വിളിക്കണ്ട, അവരും ഇല്ലേ, എല്ലാം നമ്മൾ തന്നെ രാഷ്ട്രീയക്കാർ. പിന്നെ മന്ത്രിമാർ, അവർക്കറിയാത്ത വിഷയം എന്താ ഉള്ളത്? ഈ നാനോ ടെക്നോളജിയാണോ? അത് ഞങ്ങൾ പറഞ്ഞു തരാം. ഏതും അവരാ വന്നിട്ടുള്ളത്. അതിലും ഒരു എതിരും ഉണ്ടായിരുന്നില്ല. ഞാൻ ദൂരത്ത് നിന്ന് ഇതൊക്കെ പത്രങ്ങളിൽ വായിച്ചറിയുന്നു.
ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കൊറോണയിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പുസ്തകം സ്കൂൾ ഓഫ് ഡ്രാമ തൃശൂർ മുൻ ഡയറക്ടർ ഡോക്ടർ എ കെ നമ്പ്യാർ പ്രകാശനം ചെയ്തു. കവിമണ്ഡലം കേന്ദ്ര സമിതി ചെയർമാൻ ശ്രീരാമകൃഷ്ണൻ കണ്ണോം പുസ്തകം ഏറ്റുവാങ്ങി. ഓർമ്മകൾ ചികയുമ്പോഴെന്ന പുസ്തകം പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് പ്രകാശനം ചെയ്തു. പി പ്രഭാവതി ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങി. സ്മാർത്ത വിചാരം എന്ന പുസ്തകം കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ ഡയറക്ടർ ഇ ശ്രീധരൻ പ്രകാശനം ചെയ്തു. ദില്ലി അന്താരാഷ്ട്ര കഥകളി കേന്ദ്രം പ്രിൻസിപ്പാൾ ചെറുതാഴം കുഞ്ഞിരാമൻ വാദ്യപ്രവീൺ കലാശ്രീയിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി. റിട്ടയർഡ് സംസ്കൃതം പ്രൊഫസർ വരണക്കോട് ഗോവിന്ദൻ നമ്പൂതിരി, പി ജനാർദ്ദനൻ നായർ, കെ വി ഗോകുലാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കുടുംബശ്രീ മിഷൻ കണ്ണപുരം ബഡ് സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കണ്ണപുരത്ത് വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. പരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ബഡ്സ് സ്കൂൾ. ശാരീരികമായ പരിമിതിയും മാനസികമായ പരിമിതിയും കൊണ്ട് വീട്ടിനകത്ത് ഒതുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ കുട്ടികളെ അവരുടെ മാനസിക ശാരീരികമായ വളർച്ചയെ തുടങ്ങുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ബഡ്സ് സ്കൂളുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എം സുർജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. എം കെ നാരായണൻകുട്ടി, നിതാകൃഷ്ണൻ, പ്രേമ സുരേന്ദ്രൻ, കെ വി രാമകൃഷ്ണൻ, എൻ ശ്രീധരൻ, ഒ വി വിജയൻ, ഇ ചന്ദ്രൻ, ടി വി ലക്ഷ്മണൻ, നീതു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ 2021-22 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ അധ്യക്ഷതയിലാണ് ജനറൽ ബോഡി യോഗം നടന്നത്. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് 2021-22 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ നാളുകൾ വർഷങ്ങളിൽ എന്ന് പറയുന്നത് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ, വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും. പ്രളയമായാലും ഓക്കിയായാലും നിപ്പയായാലും ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള കോവിഡ് എന്നുള്ള പറയുന്ന മഹാരോഗമായാലും. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ 2020-21 വർഷത്തെ പദ്ധതി അവലോകനം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജയ വികസന കാഴ്ചപ്പാട് വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വിശ്വനാഥൻ, വി ബാലൻ, വി വി സജിത എന്നിവർ സംസാരിച്ചു. പദ്ധതി സംബന്ധിച്ച് വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളായി വിഷയമേഖലകളെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി. ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി കെ ആർ അജി സ്വാഗതവും സൂപ്രണ്ട് ഹരിപ്രസാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പോളിയോ തുള്ളിമരുന്ന് വിതരണം കണ്ണപുരം പഞ്ചായത്ത് തല ഉദ്ഘാടനം കണ്ണപുരം റോട്ടറിയുടെ നേതൃത്വത്തിൽ ചെറുകുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണപുരം റോട്ടറിയും കണ്ണപുരം ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്നാണ് കണ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തുള്ളിമരുന്ന് വിതരണ കേന്ദ്രം ഒരുക്കിയത്. ഉദ്ഘാടന പരിപാടിയിൽ റോട്ടറി പ്രസിഡന്റ് നികേഷ് കാക്കാമണി അധ്യക്ഷത വഹിച്ചു. റോട്ടറി സെക്രട്ടറി സി കെ സുമേഷ്, മെഡിക്കൽ ഓഫീസർ വസു ആനന്ദ്, പി വിദ്യ, എ സി രാജൻ, എം പി വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മെമ്പർ ശോഭാ ബാലൻ പറഞ്ഞു. കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി നടന്ന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രം കളരിപ്പയറ്റിന് കൂടെയാണ്. അപ്പോൾ കളരിപ്പയറ്റിനെ ഉത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഏതൊരു കായിക പ്രേമികളുടെയും മനസ്സിലുണ്ടാകുന്ന വിഷയമാണ്. അതിനപ്പുറം കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പ്രശ്നങ്ങളൊന്നും മത്സരാർത്ഥികളെ ബാധിക്കാൻ വേണ്ടി പാടില്ല. അതവരുടെ അസോസിയേഷൻ മുഖാന്തരം തോന്നുന്നു. മത്സരാർത്ഥികൾ ആത്മാർത്ഥമായി ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുക്കുകയും ആഗോളതലത്തിൽ തന്നെ കളരിപ്പയറ്റ് നല്ല പേരുണ്ടാക്കുന്ന ജില്ലയായിട്ട് കാസർഗോഡ് ജില്ലയെ മാറ്റുക എന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ ആര് പിറകോട്ടല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കളരിപ്പയറ്റിൽ ഒരു പടി കൂടുതലാണത്. കാരണം മലബാറിൻ്റെ ഇഷ്ടകലയാണ് കളരിപ്പയറ്റ്. കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 17-ാമത് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ചെറുവത്തൂർ കണ്ണാടിപ്പാറയിൽ വെച്ച് നടന്നു.
ശ്രീകൃഷ്ണ കളരി സംഘത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രമീള ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പി ആർ ശശികുരുക്കൾ, കെ രാജേഷ് ഗുരുക്കൾ, ഇ കെ സുനീഷ് ഗുരുക്കൾ, പി പി അശോകൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിമലൂർ. സംശുദ്ധം സദ്ഭരണം എന്ന ആശയം ഉയർത്തി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന യു ഡി എഫ് ഐശ്വര്യ കേരള യാത്രയുടെ ഭാഗമായി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തല വിളംബര ജാഥ നടത്തി. ഫെബ്രുവരി 1 ഉച്ചയ്ക്ക് 12 തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കേരള യാത്രയ്ക്ക് സ്വീകരണം നൽകി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന യു ഡി എഫ് ഐശ്വര്യ കേരള യാത്രയുടെ വിളംബര ജാഥ വിരിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച് തങ്കേമുക്ക് ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ഫെബ്രുവരി 1 ഉച്ചയ്ക്ക് 12 തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കേരള യാത്രയ്ക്ക് നൽകുന്ന സ്വീകരണ സമ്മേളനത്തിന്റെ ഭാഗമായാണ് നിയോജക മണ്ഡലം തല വിളംബര ജാഥ നടത്തിയത്. യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും അണിനിരന്ന വിളംബര ജാഥയ്ക്ക് ബാൻഡ് വാദ്യം അകമ്പടിയായി. യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ, കെ വി ഗംഗാധരൻ, പി കെ ഫൈസൽ, എ ജി സി ബഷീർ, കെ ശ്രീധരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് എം ടി പി കരീം, കരീം ചന്ദര, കെ പി പ്രകാശൻ, പി കുഞ്ഞിക്കണ്ണൻ, കെ എ മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ യുവജന റാലിയും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. വെള്ളൂർ സൌത്തിൽ വെച്ച് നടന്ന പൊതുയോഗം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം യുവജന റാലികളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഗാന്ധിയെ മറക്കരുത്, ഇന്ത്യ തോൽക്കരുത് എന്ന മുദ്രാവാക്യത്തോടൊപ്പം ഒന്നിച്ചിരിക്കാമെന്ന സന്ദേശവുമുയർത്തിയായിരുന്നു അനുസ്മരണ പരിപാടികളും പൊതുയോഗങ്ങളും റാലികളും സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ വെള്ളൂർ സൌത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റാലി കണ്ടോത്തു നിന്നും ആരംഭിച്ച് കോത്തായമുക്കിൽ സമാപിച്ചു. എം വി ഷനു, ടി പി പ്രജിജ, കെ വി കലേഷ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. മേഖലാ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് യുവതി യുവാക്കളും ബഹുജനങ്ങളും അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നിച്ചിരിക്കാം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്നാണ് എന്ന് മലയാളിയെ പഠിപ്പിച്ച കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. എല്ലാവരും വേർപെട്ട് നിൽക്കുക എന്നുള്ളതല്ല, ഈ വേർപെടൽ ഒരുമയ്ക്ക് വേണ്ടിയിട്ടുള്ള വേർപെടലാണ്. അനിവാര്യമായിട്ടുള്ളവർ വേറിട്ട നിൽപ്പാണ് ശാരീരികമായിട്ടുള്ള അകലം പാലിക്കുക എന്ന് പറയുന്നത്. ചടങ്ങിൽ കെ സുബിൻ അധ്യക്ഷത വഹിച്ചു. കെ മിഥുൻ, എം വി ഷനു, ടി പി പ്രജിഷ, കെ വി കലേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ബ്ലഡ് ഡോണേഴ്സ് കേരള തൃക്കരിപ്പൂർ സോണും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൃക്കരിപ്പൂർ എസ് പി സി യൂണിറ്റും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. രക്തബാങ്കുകളിൽ രക്തദാതാക്കളെത്താൻ പ്രയാസം നേരിടുന്ന കോവിഡ് കാലത്താണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ബ്ലഡ് ഡോണേഴ്സ് കേരള തൃക്കരിപ്പൂർ സോണും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൃക്കരിപ്പൂർ എസ് പി സി യൂണിറ്റും ചേർന്ന് കാഞ്ഞങ്ങാട് ജില്ലാശുപത്രി രക്തബാങ്കുമായി സഹകരിച്ച് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രദേശത്തെ 69 ദാതാക്കൾ ക്യാമ്പിൽ രക്തദാനം നടത്തി. രക്തദാന ക്യാമ്പ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. കേരള ചാപ്റ്റർ കാസർഗോഡ് യൂണിറ്റ് കമ്മിറ്റിയുടെ തൃക്കരിപ്പൂർ സോൺ, അതുപോലെ തൃക്കരിപ്പൂർ സ്കൂൾ എസ് പി സി യൂണിറ്റുമായി സഹകരിച്ച് നടത്തുന്ന ബ്ലഡ് മൂന്നാമത്തെ ബ്ലഡ് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. നല്ല പ്രതികരണമാണ്. കോവിഡ് കാലത്ത് ഏറെ ശ്രദ്ധയാകർഷിച്ച 3 ക്യാമ്പുകൾ തൃക്കരിപ്പൂരിൽ മാത്രം ബി ഡി കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണം വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് രക്തദാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും അതുവഴി ജനങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ബ്ലഡുകൾ നൽകാനുള്ള സന്നദ്ധത ഉണ്ടാക്കി കൊടുക്കാനുമാണ് പ്രത്യേക തരത്തിലുള്ള ഈ സാഹചര്യത്തിൽ
ഈ രക്തദാന ക്യാമ്പ് ഞങ്ങൾ ജി വി എച്ച് എസ് എസ് തൃക്കരിപ്പൂർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ അസീസ് വി പി അധ്യക്ഷത വഹിച്ചു. ഡിവൈഎസ്പി സതീഷ് കുമാർ ആലക്കാട് സമ്മാനദാനവും അനുമോദന പ്രഭാഷണവും നടത്തി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കുഞ്ഞമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി യാത്ര സംഘടിപ്പിച്ചു. കെ പി സി സി സെക്രട്ടറി എം പി മുരളി മണ്ഡലം പ്രസിഡന്റ് കെ വിജയന് പതാക കൈമാറിക്കൊണ്ട് ഗാന്ധി സ്മൃതി യാത്ര ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ എടനാട് മഹാത്മാ മന്ദിരത്തിന് സമീപത്തു നിന്നും ആണ്ടാംകോവിലേക്ക് ഗാന്ധി സ്മൃതി യാത്ര സംഘടിപ്പിച്ചത്. കെ പി സി സി സെക്രട്ടറി എം പി മുരളി മണ്ഡലം പ്രസിഡന്റ് കെ വിജയന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സി പി ജയരാജൻ മാസ്റ്റർ, കെ വി സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആണ്ടാംകോവിലെ സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. കെ പി ശശി, എ കെ ബാലകൃഷ്ണൻ, കെ ഷിജു, ഇ പി വി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ തുടരുന്നു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ചും കരിവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി യാത്ര സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ശശിധരൻ മാസ്റ്റർക്ക് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കരിവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗാന്ധി സ്മൃതി യാത്രയാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെയായി കടന്നു വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് പാലക്കുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ മണ്ഡലം ഏറ്റവും സന്തോഷകരമായ രീതി കേരളം മുഴുവൻ ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. ചടങ്ങിൽ കെ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ വി ഗോവിന്ദൻ മാസ്റ്റർ, സി ഹരിദാസ്, എ വി തമ്പാൻ, പി ഗോവിന്ദൻ, കെ കൃഷ്ണൻ മാസ്റ്റർ, അപ്പ്യാൽ രാമചന്ദ്രൻ, ജാഥാ ലീഡർ പി ശശിധരൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. കരിവള്ളൂർ തെരു, കുണിയൻ പടിഞ്ഞാറ്, കിഴക്ക് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം സ്മൃതിയാത്ര ഓണക്കുന്നിൽ സമാപിച്ചു. സമാപന സമ്മേളനം ഫോർവേഡ് ബ്ലോക്ക് അഖിലേന്ത്യാ സെക്രട്ടറി ജി ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ദേശീയ പതാകയുടെ ഒരു കഷണം കയ്യിൽ വെച്ച് കൊടുത്താൽ ഉണ്ടാകുന്ന വികാരമല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ തോന്നേണ്ടുന്ന വികാരവുമല്ല ദേശാഭിമാനം. ഓരോ ഇന്ത്യക്കാരനും അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മാതൃരാജ്യത്തോടുള്ള സ്നേഹം, ആ സ്നേഹത്തെയാണ് നമ്മൾ ദേശാഭിമാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് പി ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി മെമ്പർ എം നാരായണൻകുട്ടി, ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി മനോജ്, സുഭാഷ് വി പി, മനോജ് ശങ്കരൻ നെല്ലൂർ, കെ രമേശൻ നായർ, യു ബാബു, കലർ ബാലകൃഷ്ണൻ, കെ ദേവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ പൊരുതുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെയും സർക്കാർ ജീവനക്കാരുടെയും സാംസ്കാരിക വേദിയായ നന്മയുടെയും ആഭിമുഖ്യത്തിൽ കരിവള്ളൂരിൽ സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു. ഡോക്ടർ ഇ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സാംസ്കാരിക രംഗം എങ്ങനെയായിരിക്കണം, ആരോഗ്യ രംഗം എങ്ങനെയായിരിക്കണം, നമ്മുടെ കാർഷിക രംഗം എങ്ങനെയായിരിക്കണം, നമ്മുടെ സാമ്പത്തിക രംഗം എങ്ങനെയായിരിക്കണം, നമ്മുടെ രാഷ്ട്രീയ രംഗം എങ്ങനെയായിരിക്കണം, എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായ നിലപാടുണ്ടായിരുന്ന മഹാത്മജി ലോകം കണ്ട ദാർശനികന്മാരിൽ വെച്ചും രാഷ്ട്രീയ ദാർശനികന്മാരിൽ വെച്ചും പ്രമുഖൻ. ഗാന്ധിസം ലോകത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു ഫിലോസഫിയാണ് നമുക്കറിയാം. ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെയും സർക്കാർ ജീവനക്കാരുടെ സാംസ്കാരിക വേദിയായ നന്മയുടെയും ആഭിമുഖ്യത്തിലാണ് സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചത്. കരിവള്ളൂർ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി ബാബു, നന്മ സാംസ്കാരിക വേദി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അജയ്കുമാർ കരിവള്ളൂർ, സംസ്ഥാന ജോയിന്റ് കൗൺസിൽ അംഗം നാരായണൻ കുഞ്ഞിക്കണ്ണോത്ത്, ജില്ലാ സെക്രട്ടറി സിജു പി തോമസ്, ജില്ലാ പ്രസിഡന്റ് കെ വി രവീന്ദ്രൻ, പി രാജീവൻ, റോയ് ജോസഫ്, എ വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കർഷകർക്ക് ഐക്യദാർഢ്യവുമായി ഒരുമയുടെ സംഗീതം എന്ന പരിപാടിയും നടന്നു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. സി പി ഐ എം പേരൂർ കിഴക്കേക്കര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ കപ്പകൃഷി വിളവെടുത്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പേരൂർ കിഴക്കേക്കരയിൽ 2 ഏക്കറോളം സ്ഥലത്താണ് കപ്പകൃഷി നടത്തിയത്. വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ നിർവഹിച്ചു. ധാരാളം കപ്പ ഇവിടെ കൃഷി ചെയ്യാൻ നമ്മുടെ എല്ലാ തദ്ദേശവാസികളും ഒത്തുചേർന്നുകൊണ്ട് ഒരുമയോടുകൂടി ഈ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്.
അതിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുക. പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം വി സുരേഷ്, പി മുസ്തഫ, എം വി പത്മനാഭൻ, രമേശൻ പേരുൾ, ടി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഡോക്ടർ വി മോഹനന് പയ്യന്നൂർ നെഹ്റു സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം പരിപാടി സംഘടിപ്പിച്ചു. കൗൺസിലർ മണിയറ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആതുര ശുശ്രൂഷ രംഗത്ത് പയ്യന്നൂരിന്റെ അഭിമാനവും വടക്കേ മലബാറിലെ തന്നെ പ്രശസ്തനായ ഫിസിഷ്യനുമായ ഡോക്ടർ വി മോഹനനാണ് പയ്യന്നൂർ നെഹ്റു സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചത്. ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിനാൽ പയ്യന്നൂരിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് വി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൻ എ വി ലത്തീഫ്, എ കെ രാജീവൻ മണിയേരി, നാരായണൻകുട്ടി, അശോകൻ പി വി, എ കെ ശ്രീജ, എ ബാലകൃഷ്ണൻ നായർ, കെ വി ലോറൻസ്, ശിവദാസൻ മാസ്റ്റർ, എം കെ രമേശൻ, സി കെ സുരേന്ദ്രൻ, ഇ വി ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ കെ കെ വിജയകുമാർ സ്വാഗതവും സി പി ബിബിൻദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇന്ത്യയിലാകമാനം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പിന്റെ പുതിയ ലോഞ്ചിങ് ആൻഡ് അച്ചീവ്മെന്റ് സെറിമണി കാനായി യമുനാ തീരത്ത് വെച്ച് നടന്നു. എം ഡി പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഫംഗ്ഷന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സന്തോഷ് സാറും ഒപ്പമുണ്ട്. റോയൽ ക്രൗൺ ദ ടീമിന്റെ ലോഗോ പ്രകാശനമാണ്. യെസ് മാം, യു പ്രസീഡ്. എല്ലാവരും കൈയടിച്ച് സന്തോഷം അറിയിക്കും. ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പ് ഇന്ത്യയിലാകമാനം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ ഷോപ്പാണ്. ഇതിന്റെ ബിഗ് ടീം ലോഞ്ചിങ് ആൻഡ് അച്ചീവ്മെന്റ് സെറിമണിയാണ് കാനായി യമുനാ തീരം റിസോർട്ടിൽ വെച്ച് നടന്നത്. എം ഡി പ്രതാപനും കമ്പനി ഡയറക്ടർ ശ്രീനാ പ്രതാപനും ചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കമ്പനിയിലെ പേൾ റാങ്ക് അച്ചീവ്മെന്റ് നാഷണൽ പ്രൊമോട്ടർ ശ്രീഹരി, സീനിയർ പ്രൊമോട്ടർ സുരേഷ്, നാഷണൽ പ്രൊമോട്ടർമാർ, വിവിധ റാങ്കുകൾ നേടിയവർ എന്നിവരെ സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ വെച്ച് ശ്രീന കമ്പനിയുടെ പുതിയ അപ്ഡേഷൻ വിവരിച്ചു. തുടർന്ന് റോയൽ ക്രോൺ എന്ന ടീമിന്റെ ലോഞ്ചിങ്ങും ചടങ്ങിൽ വെച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദുരന്തങ്ങളെ നേരിടാൻ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ സുസജ്ജം. മൂന്ന് ദിവസങ്ങളിലായി പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനതല പരിശീലന ക്ലാസിന് സമാപനമായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെയും ചെറുപുഴ, ഈസ്റ്റേളേരി പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടുമേനി അരുമ്പ ചെക്കിടാം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. അധികൃതരുടെ അനാസ്ഥയാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ. വെള്ളോറ അനീക്കംപാറയ്ക്ക് സമീപത്തെ 10 ഏക്കറോളം പ്രദേശത്ത് തീപിടുത്തം. പെരിങ്ങോത്ത് നിന്നുമെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. കലാസാംസ്കാരിക രംഗത്ത് പ്രമുഖരായി എത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തകരും മന്ത്രിമാരുമെന്ന് പ്രശസ്ത ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ. ചെറുതാഴം സ്വദേശി പി ജനാർദ്ദനൻ നായർ എഴുതിയ 3 പുസ്തകങ്ങളുടെ പ്രകാശനകർമ്മം ടി പത്മനാഭൻ നിർവഹിച്ചു. കുടുംബശ്രീ മിഷൻ കണ്ണപുരം ബഡ് സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കണ്ണപുരത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മെമ്പർ ശോഭാ ബാലൻ. വാർത്താനേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.